എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊന്ന് ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഹാർട്ട്, ഈ ഹാർട്ട് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴോ? നമ്മുടെ ഈ ഹൃദയം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴോ? അത് പ്രവർത്തിക്കണമെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ഒരഭിപ്രായത്തിനാ നിങ്ങളോട് പറയുകയാ പല അഭിപ്രായങ്ങളുമുണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരഭിപ്രായം ഞാൻ പറയുകയാ. 500 മലക്കുകളായി പിടിക്കാറായിട്ട് വരുന്നത്, 500 മലക്കുകളാ ഇത് പിടിക്കാനായിട്ട് വരുന്നത്. 250 മലക്കുകൾ സുബ്ഹാനല്ലാ, 250 മലക്കുകൾ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയാ, മറ്റേ കാലിന്റെ താഴ്ഭാഗത്തും 250 മലക്കുകൾ നിൽക്കുകയാ. വളരെ സാഹസപ്പെട്ടുകൊണ്ട് അവർ നമ്മുടെ ഈ ആത്മാവിനെ അങ്ങ് പുറത്തേക്ക് വലിച്ചെടുക്കുകയാ. സുബ്ഹാനല്ലാ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, ബഹുമാനപ്പെട്ട വസാലിമാം റളിയല്ലാഹു തആലാ അൻഹു, ആരായ വസാലിമാം പറയുകയാണ്, പൊന്നുമോനെ നമ്മുടെ കൂട്ടത്തിലൊക്കെ വലിയ ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെയൊന്നും കഴിയാത്തവരുമുണ്ട്. പക്ഷേ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊന്ന് ഇവിടെ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നല്ലൊരു ഇരുമ്പിന്റെ ഉള്ളാടി എടുത്തിട്ട് നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ഒരാണി അങ്ങോട്ട് കയറ്റിയാൽ നീ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? ഈ സമാധാനത്തോടുകൂടെ അവിടെ നിൽക്കുമോ? ഇല്ല ഇല്ല, നീ കൈകാലുകളിൽ തടിക്കാൻ ശ്രമിക്കുന്നതാ, വാവിട്ട് കരഞ്ഞു പോകുന്നതാ, വാവിട്ട് നിലവിളിക്കുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ വേദനയ്ക്കുള്ള കാരണം എന്താ? ആ സമയത്ത് വേദനിക്കുന്നതിനുള്ള കാരണം എന്തെന്നറിയോ? കാരണം മറ്റൊന്നുമല്ല ആ ഒരു ഇരുമ്പിന്റെ മുള്ളാട് നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അത്രയും സ്ഥലത്ത് നിന്ന്, അത്രയും സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവെന്ന് മാറി നിൽക്കുകയോ? അത്രയും സ്ഥലത്ത് നിന്ന് നിന്റെ ആത്മാവെന്ന് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ ഈ പൂപ്പാറയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ശരീരഭാഗത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലത്തെ ആടികൾ കയറുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സുബ്ഹാനല്ലാ. വേദനയല്ലേ ആ മരണസമയത്തുള്ള വേദനയൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, ആ മരിക്കുന്ന സമയത്ത് ബുദ്ധിയില്ലാത്തവൻ ചോദിച്ചേക്ക ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇത്രയേറെ വേദന അനുഭവിക്കുന്നുവെങ്കിൽ, അവൻ എന്തുകൊണ്ടാ കരയാത്തത്? അവൻ എന്തുകൊണ്ടാ കയ്യും കാലും വിട്ടടിച്ച് നിലവിളിക്കാത്തത്? അവൻ എന്തുകൊണ്ടാ വാവിട്ട് കരയാത്തത്? മഹാറായ ഉസാരി ഇമാവിന്റെ മറുപടി, പൊന്നുമോനെ മാനവാ, അതിനൊരു കാരണമുണ്ട്. ഒരാൾ നിന്റെ കയ്യന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരാടി അങ്ങോട്ട് തറച്ചു കയറ്റുമ്പോ ആ ഒരു സ്ഥലത്ത് മാത്രമേ നിനക്ക് വേദനയുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫ്രീ ആയതുകൊണ്ട് നിനക്ക് പ്രതികരിക്കാൻ കഴിയുന്നതാ. കയ്യനക്കാൻ കഴിയും, കാലനക്കാൻ കഴിയും, വാ വെട്ടിക്കറിയാൻ കഴിയുന്നതാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ,
എന്നാൽ എന്റെ പ്രിയമുള്ളവര് മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന നേരത്ത് വേദനയില്ലാത്ത സ്ഥലങ്ങളില്ല, വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് അനങ്ങാകടിയില്ല, കയ്യനക്കാകടിയില്ല, കാലനക്കാകടിയില്ല, വാവിട്ട് കരയാകടിയില്ല. എന്നിട്ട് വേണം മസായിമ പഠിപ്പിച്ചു തരികയാ. ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അത് അവന്റെ രണ്ട് കൈവിരലുകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയമുള്ളവർ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അത് അവന്റെ രണ്ട് കൈകളിൽ നിന്ന് കാലുകളിൽ നിന്നുമാ. അവന്റെ രണ്ട് കൈവിരലുകളിൽ നിന്ന് കാൽവിരലുകളിൽ നിന്നുമാ. അതെന്തിനാണെന്നറിയോ? മറിച്ച് നമ്മുടെ മേൽഭാഗത്ത് നിന്നാണ് പിടിക്കുന്നതെങ്കിൽ നീ ഒരു ഭാഗത്ത് കിടക്കില്ല, നീ ഒരു ഭാഗത്തിരിക്കില്ല. നീ കയ്യും കാലും വിട്ടടിച്ചുകൊണ്ട് ഈ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ട് നീ ഓടുന്നതാ. നീ കരയാതിരിക്കാ, അടങ്ങിയിട്ടൊരു ഭാഗത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയത്, കാലുകളിൽ നിന്ന് തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ടാ ചെറുപ്പക്കാരാ, ആ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും വേദന തുടങ്ങിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ, 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ, അതിനേക്കാളും അസഹ്യമായി നിന്റെ വേദന കയറി വരുന്നതാ, നിന്റെ വേദന കൂടിക്കൂടി വരുന്നതാ. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ രണ്ട് ഷോൾഡറുകൾ, ഈ രണ്ട് ഷോൾഡറുകൾ നിന്നിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് ഷോൾഡറുകൾ നമ്മിൽ നിന്ന് പിരിയുന്നത് പോലെ തോന്നുകയാ. ഈ ഷോൾഡറിൽ വല്ലാത്ത വേദനയാ. അതെ, ആ ഷോൾഡറിലുള്ള വേദന പതിയെ പതിയെ മെല്ലെ മെല്ലെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ, പൊന്നുപോലെ ഉറപ്പിച്ചോ ഇത് നിന്റെ മരണമാ, ഉറപ്പിച്ചോ ഇത് നിന്റെ മരണമാ, ഇത് നിന്റെ മരണമാ. നിന്റെ ഹുങ്കാരങ്ങൾ നിൽക്കുകയാ, എല്ലാ ശക്തിയും ക്ഷയിക്കുകയാ. ഇല്ല ഇല്ല എന്ന നിലക്ക് തിരിച്ചു വരവില്ല. നിന്റെ അഹങ്കാരങ്ങൾ നിന്നുപോയി, നിന്റെ ആഭാസങ്ങൾ നിന്നുപോയി, നിന്റെ ആഡംബരങ്ങൾ നിന്നുപോയി, നിന്റെ ആർഭാടങ്ങൾ നിന്നുപോയി. ഇല്ല ഇല്ല ഇനി നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാ സമയമില്ല, ഇനി നിനക്ക് തിരുത്താ സമയമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഈ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നീരാളി പിടുത്തം പിടിക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഹൃദയത്തിൽ നീരാളി പിടുത്തം പിടിക്കുന്നത്, നീരാളി പിടുത്തം പിടിച്ചു കഴിഞ്ഞാ അതൊരിക്കലും തന്നെ അവിടെ നിന്ന് മടങ്ങി വരൂല്ല, അതൊരിക്കലും തന്നെ അവിടെ നിന്ന് തിരിച്ചു വരില്ല. ആ സമയത്ത് അതൊരിക്കലും തന്നെ തിരിച്ചു വരുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ആ സമയത്താണ് അതാ മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാ. അല്ലാ അല്ലാ, എങ്ങനെയാ അസ്റാഈൽ വരുന്നത്? സുബ്ഹാനല്ലാഹ്, നല്ല മൂർച്ചയുള്ള വരുന്നത്. അങ്ങനെ അസ്റാഈൽ അലൈഹി സ്സലാത്തു വസ്സലാം വന്നിട്ട് ആ മൂർച്ചയുള്ള ഇരുമ്പിന്റെ കൊക്ക കണ്ടു കൊളുത്തിയിട്ട് നമ്മുടെ ആത്മാവിനെ ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാ, ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാ. അല്ലാഹ്, ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് നിന്റെ കണ്ണുകൾ മേൽപോട്ട് പോയിട്ടുണ്ട്, നിന്റെ മൂക്ക് വികസിച്ചു പോയിട്ടുണ്ട്, നിന്റെ നാവ് പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്, നിന്റെ കൈകൾ തളർന്നു പോയിട്ടുണ്ട്, കാലുകൾ പിളർന്നു പോയിട്ടുണ്ട്,
കാലുകൾ പിളർന്നു പോയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ ശരീരം ആകെ തളർന്നു പോയിട്ടുണ്ട്, ആകെ പിളർന്നു പോയിട്ടുണ്ട്, ആകെ വിളർന്നു പോയിട്ടുണ്ട്. അല്ലാ അല്ലാ, ആ സമയത്തതാ ഇനി മരിക്കുന്ന സമയത്ത് നീ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ, ആ സമയത്ത് നിന്റെ ചുറ്റും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്, നിന്റെ അരുമക്കിടാങ്ങളായ മക്കളുണ്ട്, നിന്റെ അരുമക്കിടാങ്ങളായ മക്കളുണ്ട്. അതാ ആ മക്കൾ നിന്റെ ദയനീയ രംഗം കണ്ട് പൊട്ടിക്കറിയുകയാ, ആ മക്കൾ നിന്റെ ദയനീയ രംഗം കണ്ട് പൊട്ടിക്കറിയുകയാ. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. പൊട്ടിക്കറിയുന്നൊരു ദിവസമില്ലേ എന്റെ പ്രിയമുള്ളവര്? ആ സമയത്ത് ആ മരിക്കാൻ കിടക്കുന്ന നേരത്ത് നിനക്ക് വല്ലാത്ത വിശപ്പാ, നിനക്ക് വല്ലാത്ത വിശപ്പിന്റെ കാഠിന്യമാ, വിശപ്പിന്റെ കാഠിന്യമേറുകയാണ്. അല്ലാ അല്ലാ, ആ സമയത്ത് നിന്റെ വിശപ്പിന്റെ കാഠിന്യം കാണുമ്പോ, നിന്റെ വിശപ്പിന്റെ ഗൗരവം കാണുമ്പോ, നിന്റെ ചുറ്റും കൂടി നിൽക്കുന്നവർ സുബ്ഹാനല്ലാഹ്, അവർ നിന്റെ വിശപ്പ് കണ്ടിട്ട് ആ സമയത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത്, ആ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് കൊണ്ട് നിന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു തരികയാ. ആ സമയത്ത് വെള്ളമൊഴിച്ചു തരുമ്പോ വിശപ്പ് തീരുന്നില്ല, അത് രണ്ട് ഭാഗത്ത് കൂടെ വെള്ളം പുറത്തെ കൊലിച്ചു വരികയാ. മരിക്കുന്ന സമയത്ത് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരുകയില്ല, എത്ര വെള്ളം കുടിച്ചാലും വിശപ്പ് തീരുകയില്ല, അത്രയും വലിയ വിശപ്പിന്റെ കാഠിന്യമാ. ആ സമയത്ത് വല്ലാത്ത വിശപ്പിന്റെ കാഠിന്യമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെയതാ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പരമാവധി നിന്റെ വായയും ചെങ്കുമെല്ലാം തുറന്ന്, ആ സമയത്ത് പരമാവധി നിന്റെ വായയും ചെങ്കുമെല്ലാം തുറന്ന് നിന്റെ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ, നിന്റെ ആത്മാവിനെ പുറത്തേക്കെടുക്കുമ്പോ ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് നിങ്ങൾ കിടന്നു വിടയുകയാ. കൂടുതലൊന്നും വലിപ്പമില്ല, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് നിങ്ങൾ കിടന്നു വിടയുകയാ. ആ സമയത്ത് അങ്ങനെ ആത്മാവ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ സ്വലാത്ത് ചൊല്ലും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. അങ്ങനെയൊക്കെ ആത്മാവിനെ വളരെ കാഠിന്യത്തോടെ, വളരെ ഗാംഭീര്യത്തോടെ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ, നമ്മുടെ ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയോ, ഇങ്ങനെ ഈ ആത്മാവ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്, ഈ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് സമയത്ത് പൊന്നുമോരെ, പൊന്നുമോരെ നിന്റെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകമില്ലേ, അറുക്കപ്പെടുന്ന ഒട്ടകം മലർന്ന ശബ്ദമില്ലേ, ആ സമയത്ത് അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള അലറലാണ് ആ സമയത്ത് നീ പുറപ്പെടുവിക്കുന്നതെങ്കിൽ, പൊന്നുമോനെ, പൊന്നുമോളെ നിന്റെ ആത്മത്ത് മോശമാ, നിന്റെ ആത്മത്ത് മോശമാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മരിക്കുന്ന നേരത്ത് പൊന്നുമോനെ, പൊന്നുമോളെ, മാനവ മരിക്കുന്ന സമയത്ത് ആ സമയത്ത് നിന്റെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലെയാണെങ്കിൽ എന്റെ ആക്കിപത്ത് മോശമായി മരിക്കാനുള്ള ലക്ഷണമാണ്. നൗസു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വീണ്ടും പഠിപ്പിച്ചു തരുന്നു, എന്നാലോ മരണത്തിന്റെ നല്ല ലക്ഷണം എന്താ? മരണത്തിന്റെ നല്ല ലക്ഷണം ഏതെന്നറിയോ? ആ മരിക്കുന്ന
സമയത്ത് നെറ്റിത്തടം ഉയർക്കുന്നതോ, നമ്മുടെ ഈ നെറ്റിത്തടം ഉയർത്തൊലിക്കുന്നതോ മാത്രമല്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതോ, കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നതോ, കണ്ണിൽ നിന്ന് കണ്ണുനീർ തടം തള്ളിയാത്തൊടുക്കുന്നതോ, ഇതൊക്കെ മരണത്തിന്റെ നല്ല ലക്ഷണങ്ങളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ആത്മത്തെ നന്നാക്കി തരണമല്ലോ. എല്ലാരും ഉറക്കാമയും പറയുക, അല്ലാഹുവേ ഞങ്ങളുടെ ആത്മത്തെ നന്നാക്കി തരണമല്ലോ. മരിക്കുന്ന നേരത്ത് പരിപൂർണ ഈമാനോടുകൂടെ മരിപ്പിക്കണമല്ലോ, മുഅ്മിനായിട്ടും മരിപ്പിക്കണമല്ലോ, മുഅ്മിനത്തായിട്ട് സ്വാലിഹായി മരിപ്പിക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ മുഅ്മിനായി അതല്ലെങ്കിൽ ഒരു മുഅ്മിനത്തായി മരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല, ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റു ചൊല്ലി അവനക്ക് മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, യദുഖുലുൽ ജന്ന എന്നല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല, ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വർഗത്തിലാ. അല്ലാഹുവേ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇങ്ങനെയൊക്കെ മുഅ്മിനായി ഒരു സ്വാലിഹായി മരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പ്രതിഫലം വളരെ വലുതാണ്. ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരികയാ. ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരുന്നതാ. എന്തിനാ വരുന്നതെന്നറിയോ? നിന്നെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാറാ, നിന്റെ മഹത്തായ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാറാ. പൊന്നുമോളെ, നിന്നെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാ മലക്കുകൾ ഇറങ്ങി വരിക. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പച്ചപ്പട്ടുമായി വന്ന് നിന്റെ ആത്മാവ് പച്ചപ്പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ആ സമയത്ത് നിന്നെ സ്വാഗതം ചെയ്യില്ലേ? അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സന്തോഷമുള്ള സമാധാനമുള്ള ആത്മാവേ കടന്നു വരിക സ്വർഗത്തിലേക്ക്, കടന്നുവാ എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വാഗതം ചെയ്യുന്നതാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, അത് കേട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അത് കേട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്നൊരു മഹതി വിട പറയുമ്പോ, ഈ ലോകത്ത് നിന്നും ഈ ദുനിയാവിൽ നിന്നും ഒരു മഹതി വിട പറയുമ്പോ, ആ മഹതി വിട പറയുമ്പോ ഈ മലക്കുകൾ വന്ന് സ്വാഗതം ചെയ്യുന്നത് ആ മഹതിയുടെ അടുത്തിരിക്കുന്നവർ വരെ കേട്ടുപോയെന്ന് ചരിത്രം പറയുകയാ. ആരാണാ മഹതി? ആരാണാ മഹതി എന്നറിയോ? ആ മഹതിയല്ലേ മഹതിയായ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. മഹതിയായ റാബിഅത്തുൽ അദവിയ ആരായിരുന്നു? റാബിഅത്തുൽ അദവിയ ആരായിരുന്നു? റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആലാഹ. ഒന്ന് ചിന്തിച്ചു നോക്കണേ, ഒരു കാലത്ത് കള്ളു ഷാപ്പിൽ പാട്ടുപാടിയിരുന്ന റാബിഅത്തുൽ അദവിയ, കള്ളു കുടിയന്മാരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തിരുന്ന റാബിഅത്തുൽ അദവിയ, കള്ളുകുടിയന്മാർക്ക് വേണ്ടി ഡാൻസ് ചെയ്തിരുന്ന റാബിഅത്തുൽ അദവിയ, കള്ളുകുടിയന്മാർക്ക് വേണ്ടിയിട്ട് കള്ളുകുടിയന്മാർ പറഞ്ഞതുപോലെ ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്തിരുന്ന റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആലാഹ. അങ്ങനെ തെമ്മാടിയായി ജീവിച്ചിരുന്ന റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആലാഹ അവസാനം എല്ലാ തെമ്മാടിത്തരങ്ങളോടും എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട്, അനാചാര്യ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് അവസാനം ഹിദായത്തിന്റെ പർവ്വതത്തിന്റെ മലമുകളിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു മുഅ്മിനത്തായി സ്വാലിഹത്തായി ജീവിച്ചില്ലേ? പിന്നെ കള്ളുകുടിയില്ല, പിന്നെ കള്ളുകുടിയന്മാർക്ക് വേണ്ടി നൃത്തം ചെയ്തിട്ടില്ല, പിന്നെ കള്ളുകുടിയന്മാർക്ക് വേണ്ടി ഡാൻസ് ചെയ്തിട്ടില്ല, പിന്നെ കള്ളുകുടിയന്മാരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്ലാമിലെ
ഇടയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് ഒരു സ്വാലിഹത്തായി മുഅ്മിനത്തായി ഈമാനോട് കൂടെ മരിക്കാ. ആ മഹദിക്ക് കഴിഞ്ഞല്ലേ റാബിഅത്തുൽ അദവിയാ റളിയല്ലാഹു തആല അൻഹാ ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ സാധിച്ചില്ലേ? അങ്ങനെ ആഖിബത്ത് നന്നായി മരിച്ചത് കൊണ്ട് തന്നെ ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മഹദിയായ റാബിഅത്തുൽ അദവിയാ റളിയല്ലാഹു തആല അൻഹയെ സ്വാഗതം ചെയ്തില്ലേ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ മരിക്കാ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹക്ക് സാധിച്ചില്ലേ? മലക്കുകൾ വന്ന് സ്വാഗതം ചെയ്തു, സന്തോഷമുള്ള ആത്മാവേ വരിക, സമാധാനമുള്ള ആത്മാവേ വരിക, സ്വർഗത്തിലേക്ക് കടന്നു വാ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ സ്വാഗതം ചെയ്തില്ലേ? മാത്രമല്ല മലക്കുകൾ അങ്ങനെ പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നത് ഈ ആയത്ത് ഓതിയിട്ട് സ്വാഗതം ചെയ്യുന്നത് സൂറത്തുൽ ഫജറിന്റെ അവസാന ഭാഗത്തുള്ള ഈ ആയത്ത് ഓതി സ്വാഗതം ചെയ്യുന്നത് ഓ മഹദിയുടെ അടുത്തിരിക്കുന്നവർ വരെ കേട്ടുപോയെന്ന് ചരിത്രം പറയുകയാ. പെങ്ങളെ നിനക്കതുപോലെ മരിക്കണോ? നിനക്കതുപോലെ ആത്മത്ത് നന്നായി മരിക്കണോ? നീ പാതിരാ സമയത്ത് കാമുകരമായി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്താ നിന്റെ വികാരത്തിന്റെ ജയിൽക്കാരത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് ആ കാമുകരമായി അവരുമായിട്ട് സല്ലപിച്ച പൊന്നുമോളെ 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 പിന്നെ നിന്റെ ആത്മത്തെ എങ്ങനെയാ നന്നാവുക? നിന്റെ കാമുകയുമായി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് സമയത്ത് പോലും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് അന്യ സ്ത്രീകളുമായി അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്ത് നടന്ന പ്രിയപ്പെട്ടവരെ എങ്ങനെയാ ആത്മത്ത് നന്നാവുക? എങ്ങനെയാ ആത്മത്ത് നന്നായി മരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ മരിപ്പിക്കണം. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മലക്കുകൾ ഈ ആയത്തോതി സ്വാഗതം ചെയ്യുന്ന മുഖങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അല്ലാഹ് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഈ മലക്കുകൾ നമ്മളെ ഇങ്ങനെ സ്വാഗതം ചെയ്ത് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ ഈ ആത്മാവിനെ ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞിട്ട് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാ. വെറും ഈ ആത്മാവ് മാത്രമല്ല കൊണ്ടുപോകുന്നത്, വെറും ഈ ആത്മാവ് മാത്രമല്ല ഈ ആത്മാവിനോടുകൂടെ ഒരു മെമ്മറിയും കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു മെമ്മറിയും കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളില്ലേ, ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ലേ, ആധുനിക സൗകര്യങ്ങളില്ലേ, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള മൊബൈൽ ഫോണുകൾ നമ്മുടെ കയ്യിലില്ലേ, ടച്ച് ഫോണുകൾ നമ്മുടെ കയ്യിലില്ലേ, സ്മാർട്ട് ഫോണുകൾ നമ്മുടെ കയ്യിലില്ലേ അല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകൾ ഉണ്ട് അല്ലേ? എല്ലാ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോണുകളില്ലേ? എന്താണ് ഫോണില്ലാത്ത പോലെ ഇരിക്കുന്നു? ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളുണ്ട്. 24 മണിക്കൂറും വേണ്ടതിനും വേണ്ടാത്തതിനുമായി സമയം ചിലവഴിക്കുന്ന ഈ മൊബൈൽ ഫോൺ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഈ മൊബൈൽ ഫോണിനകത്തൊക്കെ മെമ്മറിയില്ലേ? ആ മെമ്മറി ഒന്ന് നീ പുറത്തേക്ക് എടുത്ത് നോക്ക്. സുബ്ഹാനല്ലാഹ്, പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള ചെമ്പ് കമ്പിയാ 1000 GB 2000 GB ഒക്കെയുള്ള മെമ്മറി ആണെങ്കിലേ
ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഇന്ത്യ രാജ്യമെന്ന് മാത്രമല്ല ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ചെറിയ ചെപ്പിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇതെന്തൊരത്ഭുതമാ. ഇത് കണ്ടുപിടിച്ച മനുഷ്യൻ എന്തൊരത്ഭുതമാണ്. ആ മനുഷ്യന് കിട്ടിച്ച ഹോലമായ പണച്ചുറപ്പ് എന്തൊരത്ഭുതമാ. ആ പണച്ചുറപ്പ് സൃഷ്ടിച്ചു വെച്ചൊരു മെമ്മറി ഉണ്ട്. എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു മെമ്മറിയാണിത്. ആ മെമ്മറിയും നിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആത്മാവിനെ പടച്ചുറപ്പിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ച് ആ സമയത്ത് നമ്മുടെ ആത്മാവിനെ പടച്ചുറപ്പിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കുമ്പോ ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ തോളിയുണ്ടായിരുന്ന രണ്ട് മലക്കുകളായിരുന്നില്ലേ മഹാനായ റഖീബ് അതീദ് അലൈഹി വസലാം. ഈ രണ്ട് മലക്കുകൾ നമ്മുടെ ആത്മാവിനെയൊക്കെ പടച്ചുറപ്പിന്റെ തിരുസന്നിധിയിൽ എത്തിച്ച് കഴിയുമ്പോ ആ സമയത്ത് ഈ മലക്കുകൾ അള്ളാഹുവിനോട് പറയുമത്ര, അള്ളാഹുവേ പടച്ചവരെ ഈ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഇല്ല, ഇനി ഞങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബേ ഇനി ഞങ്ങൾക്കിവിടെ ജോലിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് തിരിച്ചു വന്നെങ്കിലോ റബ്ബേ എന്നാ മലക്കുകൾ ചോദിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമത്രേ, വേണ്ട മലക്കുകളെ, വരണ്ട. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? എന്നറിയോ, ഈ മരിച്ചാതിമയുടെ കബറിന്റെ ചാരത്ത് നിങ്ങൾ അന്ന് ചെന്ന് നിൽക്കണം. എങ്ങനെയാ കബറിന്റെ ചാരത്ത് നിൽക്കുന്നതെന്നറിയോ? ഈ പൂപ്പാരിയിൽ നിന്ന് ഒരു മഹാകുറ്റവാളിയെ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോ, അവനെ പോലീസ് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുമ്പോ, അവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവരുമ്പോ, ആ സമയത്ത് പോലീസുകാർ അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോ, ഈ പോലീസ് ഈ പ്രതിയെ വിട്ടു നിൽക്കില്ലല്ലോ, ഈ പോലീസ് ഈ പ്രതിയുടെ കൂടെ തന്നെയുണ്ട് എന്നതുപോലെ എന്റെയും നിങ്ങളുടെയും കബറിന്റെ ചാരത്ത് മഹാനായ റഖീബ് അതീദ് അലൈഹി വസലാം. ഈ രണ്ട് മലക്കുകൾ നമ്മളെ വിട്ടുപിരിയില്ല. നമ്മൾ മരിച്ചാലും നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ കബറിലേക്ക് വീണ്ടും മലക്കുകൾ വരികയാ മഹാനായ മുൻകർ നക്കീർ അലൈഹി സലാം. ഈ രണ്ട് മലക്കുകൾ വന്നിട്ടും ചോദ്യം തുടരുകയാബുക്കോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ പൊന്നുമോനെ പൊന്നുമോളെ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്തൊരു തളർച്ചയില്ലാതെ ഒരു വിളർച്ചയില്ലാതെ നല്ലതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, നല്ല അന്തസ്സോടുകൂടെ കബറിനകത്ത് ഉത്തരം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ, അതില്ലെങ്കിൽ നമുക്ക് ശിക്ഷയാ. ആ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ശിക്ഷയാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് കബർ ജീവിതം നന്നാകണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ആയുസ്. ഈ ആയുസ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാ. ഈ പടച്ചുറപ്പ് തരുന്ന ആയുസ് ഈ ആയുസ് പടച്ചുറപ്പിൽ നിൽക്കാനുള്ളതല്ല, പടച്ചുറപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കാറുള്ളതല്ല, ഇത് കല്ലുകളിച്ച് കൂത്താടാനുള്ളതല്ല, ഇത് പെണ്ണപിടിച്ച് നടക്കാറുള്ളതല്ല, ഇത് വ്യഭിചരിച്ച് നടക്കാറുള്ളതല്ല. പിന്നെ എന്തിനെന്നറിയോ, ഇത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടോ. ഇങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ആത്മബത്ത് നന്നായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ, തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കബർ ജീവിതം നന്നാക്കി തരണേ. അള്ളാ ഉറക്ക ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹുവേ ഞങ്ങളുടെ ആക്കുപത്ത് നന്നാക്കി തരണേ. അള്ളാ പരലോക ജീവിതം നന്നാക്കി തരണേ. അള്ളാ പരലോക ജീവിതം നന്നാക്കി തരണേ തമ്പുരാനെ, എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് വെറുതെ അങ്ങ് ദ്വാ ചെയ്താൽ പോരാ, അതിനുവേണ്ടി നമ്മൾ അമലുകൾ ചെയ്യണം.
അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ ഖബറ് ജീവിതം നന്നാകാൻ, ആത്മീയത്തിൽ നന്നാകാൻ, പരലോക ജീവിതം നന്നാവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം, അമലി ചെയ്യണം. ഇന്ന് ആരാണ് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്? ഇന്ന് ആരാണ് ആ സ്വർഗത്തിന് വേണ്ടി, ആ പരലോക ജീവിത ഗുണത്തിന് വേണ്ടി ഇന്ന് ആരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്? ഇന്ന് അള്ളാഹുവിനെ അള്ളാഹു ഉണ്ടെന്ന ബോധത്തോട് ജീവിക്കുന്ന ആരാണ് ഇന്ന് നമുക്കിടയിലുള്ളത്? വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലേ, ഇന്ന് കള്ളു കുടിച്ച് കൂത്താടുന്ന, കള്ളു കുടിച്ച് പെണ്ണ പിടിച്ച് വ്യഭിചരിച്ച് നടക്കുന്ന, പടച്ചുറപ്പുണ്ടെന്ന ബോധമില്ലാതെ തുള്ളിക്കളിച്ചു കൊണ്ട് നടക്കുന്ന എത്രയെത്ര ആളുകളാണ് നമുക്കിടയിലുള്ളത്? ഈ പ്രദേശത്ത് കള്ളുകുടിയന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല, കള്ളുകുടിയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ പ്രിയമുള്ളവരെ. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, കള്ളുകുടിക്കുന്നതിന്റെ ഗൗരവം വളരെ വലുതാണ്. കള്ളുകുടിച്ചു കഴിഞ്ഞാ പിന്നെ അവൻക്ക് ലഭിക്കുന്ന ശിക്ഷ അത് വളരെ ഗൗരവമുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്താ നമ്മൾ കരുതിയത്? ഇന്ന് കള്ളുകുടിച്ചു കുത്താടി സ്വന്തം 10 മാസം ഗർഭം ചുമന്ന്, യാതനയും വേദനയും സഹിച്ച് വന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട ഒന്നാലെ പോലും കടുത്തറുത്തു കൊല്ലുന്ന, കള്ളു കുടിച്ചുകൊണ്ട് മാതാപിതാക്കളെ പോലും കടുത്തറുത്തു കൊല്ലുന്ന എത്രയെത്ര ചെറുപ്പക്കാർ, യുവാക്കൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ കള്ളു കുടിച്ച നടന്ന പിന്നെ എങ്ങനെയാ മരണത്തെ ഓർമ്മയുണ്ടാവുക? പിന്നെ എങ്ങനെയാ മരണത്തെ കുറിച്ച് ബോധമുണ്ടാവുക? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിയൊന്നും നമുക്ക് വേണ്ട. എന്നാലും കള്ളുകുടിയന്മാരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും എന്നെ ആക്ഷേപിക്കരുത്. കള്ളുകുടിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞു തരികയാ. ഈ കള്ളുകുടിക്കുന്നതിന്റെ ഗൗരവം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരികയാ. അള്ളാഹു റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ വിഷയത്തിലേക്ക് കടന്നു വരിക. മരണത്തെ ഓർമ്മയില്ലാതെ, മരണമുണ്ടെന്ന ബോധമില്ലാതെ കള്ളു കുടിച്ചു കൂത്താടുന്നവർ അല്ലേ ഇന്ന് എത്ര എത്ര ആളുകളാണ്? കള്ളു കുടിച്ചുകൊണ്ട് പടച്ചുറപ്പുണ്ടെന്ന ബോധമില്ലാതെ ഇസ്ലാം ഹറാമാക്കിയ, മദ്യം കുടിച്ചുകൊണ്ട് നടക്കുന്ന എത്ര എത്ര ആളുകളാണ് ഇന്ന് നമുക്കിടയിലുള്ളത് അല്ലേ? ആദരവായ പ്രവാചകൻ നബിയുടാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളു കുടിക്കുന്നതിന്റെ ഗൗരവം ഈ സമൂഹത്തിനോട് പറഞ്ഞു തരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, കള്ളു കുടിച്ച് കൂത്താടുന്നവൻ, ആ കള്ളുകുടിയന്മാരെ എങ്ങനെയാ നാളെ ഖിയാമത്ത് നാളിൽ വരുന്നതെന്നറിയോ? കള്ളുകുടിയന്മാരെ ഖിയാമത്ത് നാളിൽ വരുന്നതാൾ സുദിരിഹി, കള്ളു കുടിച്ച് കൂത്താടുന്നവൻ നാളെ മക്ഷറിൽ വരുന്നതാ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, എതിലോ ലിസാനഹു അവന്റെ നെഞ്ചകത്തിലേക്ക്, അവന്റെ നെഞ്ചകത്തിലേക്ക് അവന്റെ നാവിനെ ഇങ്ങനെ വലിച്ചിറക്കി കൊടുക്കുകയാ, അവരുടെ നാവിനെ ഇങ്ങനെ വലിച്ചിറക്കി കൊടുക്കുകയാ, എന്നിട്ട് അവൻ വരുന്നതാണ്. എന്നിട്ടവൻ അവന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് ചീന്തലം ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ട് അവന്റെ ശരീരം നിറയെ ദുർഗന്ധവുമായിട്ട് ആ മഹേശ്വരയിലേക്ക് അവൻ കടന്നു വരുമ്പോ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും അവനെ തിരിച്ചറിയുകയാ. ആ വരുന്നവർ മുഴുവൻ കള്ളുകുടിയന്മാരാ, അവർ മുഴുവൻ കള്ളു കുടിച്ച് കൂത്താടിയവരാ. അങ്ങനെ ഈ ദുനിയാവിന്റെ അകത്ത് കള്ളു കുടിച്ച് കൂത്താടുന്നവരെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാ. റസൂലുള്ള പറയുന്ന, കള്ളു കുടിയന്മാർക്ക് ചില പാനീയങ്ങളാലും അല്ലാഹു ശിക്ഷ കൊടുക്കുന്നുണ്ട്, അതല്ലാതെയും അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബ കള്ളു കുടിച്ച് കൂത്താടുന്നവന് അല്ലാഹു ചില പാനീയങ്ങളാ കൊടുക്കുന്നത്.
പറയുന്നത്. എങ്ങനെയുള്ള പാനീയം എന്നറിയോ? അത് വളരെ ഗംഭീരമേറിയതാ, അത് വളരെ കാഠിന്യമേറിയതാണ്. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയുന്നു, സഹാബ അയ്യസ്തിയഹു മിൻ തീനത്തിൽ ഖബാൽ. തീനത്തിൽ ഖബാൽ എന്ന് പറയുന്ന അതിഗംഭീരമേറിയ പാനീയം അല്ലാഹു കല്ലുകൊടിയന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാ. ഇത് കേട്ട സമയത്ത് സഹാബത്ത് പോലും അത്ഭുതപ്പെടുകയാ. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയെ, കല്ലുകൊടിയന്മാർക്ക് കൊടുക്കുന്ന അല്ലാഹു കൊടുക്കുന്ന തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഈ പാനീയം എന്താണെന്ന് വിശദീകരിച്ചു തരുമോ നബിയെ? ഒന്ന് വിശദീകരിക്കുമോ നബിയെ? ഒന്ന് പറഞ്ഞു തരുമോ നബിയെ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, കള്ളെന്ന് പറഞ്ഞ്, ബ്രാൻഡി എന്ന് പറഞ്ഞ്, വിസ്കി എന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് കൂത്താടുന്നവരെ പഠിച്ചു കൊള്ളുക. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ കബറിലല്ലേ ഒരു മൂന്ന് പിടി മണ്ണ് വാരിടാൻ പോലും ആളില്ലാത്ത സ്നേഹബന്ധത്തിന് വിലയില്ലാത്ത കാലഘട്ടമാ. അതേ ആ കബറിന്റെ അല്ലാഹു നിനക്ക് വല്ലാത്ത അദാബ് തരുന്നതെന്ന് മാത്രമല്ല, അയ്യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. തീനത്തിൽ ഖബാൽ എന്ന് പറയുന്ന പാനീയം കല്ലുകൊടിയന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുകയാ. റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുന്ന സ്വഹാബ തീനത്തിൽ ഖബാൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വഹുവ അറുഖു അഹ്ലിന്നാർ, അത് നരകത്തിന്റെ അഖിലകാരായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വെന്തുരകി ഒലിച്ചു വരുന്ന ചേഞ്ചലമാകുന്ന ആ വിയർപ്പ് തുള്ളികളുണ്ടല്ലോ, കള്ളുകോടിയന്മാരുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുന്ന ആ പുറപ്പെടുവിക്കുന്ന പാനീയമാണെന്ന് യാ ഹബീബായ റസൂലുള്ളാഹി അല്ലാന്റെ റസൂൽ പറയാ, കള്ളു കുടിച്ച് കൊത്താടുന്നവൻ അല്ലാഹു ഒന്നാമതായിട്ട് കൊടുക്കുന്ന പാനീയം ആ നരകത്തിൽ, അവൻ ഏതായാലും നരകത്തിലാ, ആ നരകത്തിന്റെ അഖിലകാരായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വെന്തുരുകി ഒലിച്ചു വരുന്ന പാനീയമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നിട്ടില്ല. പൊന്നുമോനെ, പൊന്നുമോനെ, നിന്റെ നിക്കാഹിന്റെ വിഐപികൾക്ക് ലോഞ്ച് എടുത്തു കൊടുത്തിട്ട് അവർക്ക് കള്ളുകുപ്പിക്ക് കാശി കൊടുക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം പെങ്ങളെ, മുസ്ലിം പെങ്ങളെ പഠിച്ചു കൊള്ളണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളുകുടിയന്മാർക്ക് രണ്ടാമതായിട്ട് കൊടുക്കുന്ന പാനീയം ഏതെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതാ അവിടുന്ന് സഹാബത്തിനോട് പറയുന്നു, യാ സഹാബ രണ്ടാമതായിട്ട് അല്ലാഹു കൊടുക്കുന്നത് നഹ്റിൻ ഹൂതാ എന്ന് പറയുന്ന പാനീയം അല്ലാഹു കല്ലുകുടിയന്മാർക്ക് ഒരുക്കി വച്ചിരിക്കുകയാ. പൊന്നുമോനെ, പൊന്നുമോനെ, എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്തും സഹാബത്ത് ചോദിക്കുന്നു, നബിയെ എന്താണ് നഗിരിന്റെ ഹൂത്ത എന്ന് ചോദിക്കുമ്പോ ആ സമയത്തും റസൂലുള്ള പറയാ, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, അത് വ്യഭിചാരികളും വ്യഭിചാരിണികളും ഉൾപ്പെടെയുള്ള തെറ്റുകാരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് വെന്തരകി ഒലിച്ചു വരുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് വെന്തരകി ഒലിച്ചു വരുന്ന നരകത്തിയുണ്ടല്ലോ, ആ നരകത്തിയുടെ ഗന്ധമുണ്ടല്ലോ, അത് മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമുദ്രമുണ്ട്, അതാണ് നഹ്റിന്നു ഹൂത എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു അവരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന്
ഒലിച്ചിറക്കുന്ന നരകത്തി, ആ നരകത്തിയുടെ ഗന്ധമുണ്ടല്ലോ സഹാബ. അത് മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമുദ്രമുണ്ട്. ഇങ്ങനെയുള്ള ഈ പാനീയമാണ് നഹ്രിൻ ഹൂത എന്ന് ഹബീബായ റസൂലുള്ളാഹി